കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം എന്ന പരാതി. കാട്ടാക്കട കുറകോണത്ത് ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കറുത്ത പാൻസും കാക്കി ഷർട്ടും ധരിച്ച ആളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നാണ് മൊഴി. ഞങ്ങൾ വെളുപ്പം രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു, 3 മണിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ അമ്മ കിടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2 വാതിൽ, അടുക്കള വാതിലും ഫ്രണ്ടിലെ മെയിൻ വാതിലും തുറന്നു കിടക്കുന്നു. ഹാളിലെ ലൈറ്റ് കളഞ്ഞു കിടക്കുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മോളെ എടുത്തും കൊണ്ട്, കെട്ടിൽ കിടന്ന് ഉറങ്ങിക്കിടന്ന മോളെ എടുത്തും കൊണ്ട് ഹാളിൽ ഒരാൾ കൊണ്ട് വരുന്നത് കണ്ടു. ഈ മോള് ഞാനാണെന്ന് വിചാരിച്ച് മോള് പറഞ്ഞ് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പപ്പയല്ല പപ്പയല്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പയാണെന്ന് പറഞ്ഞ് മോളെ അമ്മാമ്മ പറഞ്ഞപ്പോഴും പപ്പയല്ലെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അമ്മാമ്മ അമ്മാമ്മ എന്ന് വിളിച്ചപ്പോഴാണ് അമ്മയും കൂടെ ഉണർന്നത്. ഈ സമയത്ത് ഉണരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു പയ്യൻ, അതായത് എൻ്റെ അത്ര പൊക്കും എൻ്റെ അത്ര വണ്ണമുള്ള ഒരു ആള്, കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ അമ്മായി പുറത്തിറങ്ങുന്നത്. ഈ ഞാനല്ലെന്നും ആ കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആള് അവിടെ നിർത്തിയിട്ട്, ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. അഖിൽ ഷാ അൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഇതാരെന്ന് വ്യക്തമായിട്ടുണ്ടോ? അഖിൽ ഷാ, ഉമേഷ്, പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. അതായത് കാട്ടാക്കട പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ കാട്ടാക്കടയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറകോണം ലിജി ഭവനിൽ സുജ വിജയകുമാർ ദമ്പതികളുടെ മകളാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്ന വിദ്യ വിഎസ്. 10 വയസ്സായിരുന്നു. ഈ അമ്മുമ്മയോടൊപ്പം, അമ്മുമ്മ വിജയകുമാരിയോടൊപ്പം ഈ റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട്, അമ്മുമ്മ എന്ന് വിളിക്കുന്ന കരച്ചിൽ കേട്ടാണ് ഈ മുത്തശ്ശി ഉണരുന്നതും. അതിന് പിന്നാലെ ഈ കാക്കി ഷർട്ട് ഉൾപ്പെടെയിട്ട് ഒരാള് അവിടെ നിൽക്കുന്നതും ഈ കുഞ്ഞിനെ കയ്യിൽ കരുതിയിരിക്കുന്നതും കണ്ടത്. പിന്നാലെ ഇവര് ഉണർന്നതോടുകൂടി കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ പോലീസ് എത്തുകയും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഉന്മേഷ്. ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.